ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഉച്ചയ്ക്ക് എന്തെല്ലാം സ്പെഷ്യൽ ആക്കിയോ ചെന്ത് നോക്കൂ ഇത് നിങ്ങൾക്ക് 30 മിനിറ്റിൽ ആക്കി എടുക്കാവൂ ഇതിൽ നാണ് പൊടിക്കറി മീൻ ഫ്രൈ എട്ടി ഫ്രൈ പിന്നെ എട്ടിടും കക്കാക്കിര ഇപ്പോൾ ഫസ്റ്റ് പൊടിക്കറി എങ്ങനെ ആക്കി ചെന്ത് നോക്കുവാ കാസിലൂർ പാൻ വെച്ചിട്ട് അതുക്ക് 2 ടീസ്പൂൺ അത്ര എണ്ണ വിത്തണം പാതി ടീസ്പൂൺ അത്ര കടുകിടണം അത് പൊട്ടിയോണ്ട് വരുമ്പോൾ 2-3 എസൽ വെല്ലുള്ളിടും കുത്തിത്തിടണം കൊറിയ വേസൊപ്പിടണം ഇപ്പോൾ ഇതിലും തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തെല്ലുനേരം ഫ്രൈ ആക്കും ഒരു ചെറിയ പീസ് നീരുള്ളിടും ചെറിയ കട്ടാക്കിട്ടും ഒരു ചെറിയ ടൊമാറ്റോ ചെറിയ കട്ടാക്കിത്തിടും 2 കായ്മലോട് ഉദ്ദുദ്ധ കട്ടാക്കിത്തിടും ഇനി ഇതിലും 1 മിനിറ്റ് ആയെങ്കും ഇങ്ങനെ ഫ്രൈ ആക്കി തെടുക്കണം തെല്ല് ബാടിയെ പോലെ അയങ്ങമയാവും ആരും ഫ്രൈ ആവിടെ എന്ത് വേണ്ട നാനിതുക്ക് ഒരു ക്യാരറ്റ് പിന്നെ ഒരു ബട്ടാറ്റോ ചെറിയ കട്ടാക്കി തിട്ടേ നിങ്ങൾക്ക് ഇതുക്ക് വേണുണ്ടായെങ്കിൽ ബീൻസും കട്ടാക്കി തിടാം അതും നല്ലാവിടും ഇപ്പോൾ ഇതിലും 1 മിനിറ്റ് ആയെങ്കിൽ ഇങ്ങനെ മിക്സ് ആക്കി കൊണ്ടിരിക്കണം ഇതുക്ക് നാൻ 1/4 കപ്പ് അത്ര തണ്ണി വീത്തിരേ ഇനി ഇതിലും നല്ല മിക്സ് ആക്കിട്ട് ലിഡ് ക്ലോസ് ആക്കി വിടണം തീ മെല്ലമേ വെച്ച് വിടണം ഒരു 5 മിനിറ്റ് ആയെങ്കിൽ ഇതിലും കുക്കാക്കണം ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ട് ഇതുക്ക് നാൻ ടേസ്റ്റ് വേണത്ര ഉപ്പിട്ടോണ്ടുള്ള ഇനി ഇതിലും നല്ല മിക്സ് ആക്കണം ഞങ്ങൾ ഇത് 5 മിനിറ്റ് മുച്ചി വെക്കറല്ല അപ്പോൾ ഇതിലും മിഡിൽ എടുത്തിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ച പല്ലാവിടും തർക്കാരി എപ്പം വേറെ പേ പറ്റണ്ട അപ്പോൾ അത്ര നല്ലാവില്ല 2 ടേബിൾ സ്പൂൺ അത്ര തേങ്ങയിട്ടത് ഇനി ഇതിലും നല്ല മിക്സ് ആക്കണം തേങ്ങയിട്ടാൽ പിന്നെ 1 മിനിറ്റ് കുക്കാക്കിയമ്മയാവും അതിൽ പിന്നെ ഗ്യാസ് ഓഫ് ആക്കി വിടും ഞാൻ ചോറ് വേവ് വെച്ചിരുന്ന അതും റെഡി ആയിട്ട് മണ്ണ് റെഡാ വെപ്പം ഞങ്ങൾ കൽകിത്ത് വെക്കറല്ലേ അതിപ്പോൾ അവിടെ വെച്ചാക്കുമ്പോൾ അതിലിങ്ങനെ എണ്ണ എണ്ണ വല്ല വണ്ടി അതിലും ഞങ്ങൾ ടിഷ്യൂൽ ചന്ത തോത്തി തെടുക്കണം ഇപ്പോൾ എട്ടിയുടെ കക്ക എങ്ങനെ ആക്കി ചെന്ത് നോക്കൂ ഗ്യാസിലൊരു ഇട വയ്ക്കണം അത് വെച്ചായം വരുമ്പോൾ അതുക്ക് 1 ടേബിൾ സ്പൂൺ അത്ര തേങ്ങെണ്ണ വീത്തണം എണ്ണ വെച്ചായിട്ട് വരുമ്പോൾ അതുക്ക് ഒരു നീരുള്ളിടോ ചെറിയ കട്ടാക്കി തിടും ഒരു തെല്ല് വേസൊപ്പിടണം നീരുള്ളി എന്ത് ചമ്മ ഫ്രൈ ആവുന്നില്ല 2-3 കായ്മലോട് ഉദ്ദുദ്ധ കട്ടാക്കി തിടണം നീരുള്ളി തെല്ല് സോഫ്റ്റ് ആയാൽ പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ ചെറിയ കട്ടാക്കി തിടണം ടൊമാറ്റോ ഇട്ടാൽ പിന്നെ ടൊമാറ്റോ തെല്ല് നല്ല ഫ്രൈ ആക്കണം ഇപ്പോൾ ഇതിൽ ഞാൻ ലിഡ് ക്ലോസ് ആക്കിട്ട് വെച്ചോണ്ടുള്ള തീ മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചിരേ ഇപ്പോൾ ടൊമാറ്റോ സോഫ്റ്റ് ആയ മന്ത് ഇനി ഇതുക്ക് ഞാൻ അരച്ച മുളക് ഇട്ടോണ്ടുള്ള 2 ടേബിൾ സ്പൂൺ അത്ര മീൻ്റെ മുളക് ഇടണം 1/4 കപ്പ് അത്ര തണ്ണി വിത്തണം ഇനി ഇതിലും നല്ല വേവാട്ടണം 1 ടീസ്പൂൺ അത്ര കാശ്മീരി റെഡ് ചില്ലി പൗഡറിട്ട് ഞാനിപ്പം കറി ഫ്രൈ എല്ലാം ആക്കുമ്പോൾ കാശ്മീരി റെഡ് ചില്ലി പൗഡർ യൂസ് ആക്കറ നല്ല കളർ പരവായിത്ത് 1/2 ടീസ്പൂൺ അത്ര ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം ഇനി ഇതിലും പച്ചമണ പൂണ്ടോടത്തോളം ഫ്രൈ ആക്കണം മുളകൂടെ ഞങ്ങൾ ഇങ്ങനെ 5 മിനിറ്റ് ആയെങ്കിൽ നല്ല ഫ്രൈ ആക്കി തെടുക്കണം അതിൽ പിന്നെമേ എട്ടിടണം ഞാനിതുക്ക് 1/4 കെജി അത്ര ചെറിയ എട്ടിട്ടു മുളക് അരച്ചതിലെ ഉപ്പിക്കറ് ഞാനിപ്പോൾ ടേസ്റ്റ് ആക്കിയിട്ട് ഒരു തെല്ല് ഉപ്പിട്ടോണ്ടുള്ള ഇനി ഇതിൽ നല്ല മിക്സ് ആക്കണം 2 മിനിറ്റ് ആയെങ്കും ഈ മുളകൂ നല്ല ഇങ്ങനെ എട്ടിടോ ഫ്രൈ ആക്കി തെടുക്കണം ഇപ്പോൾ ഇതുക്ക് ഞാൻ 1/4 കപ്പ് അത്ര വെച്ച തണ്ണി വീത്തിയോണ്ടുള്ള ഇനി ഇതിലും നല്ല മിക്സ് ആക്കണം ഇനി ഇതിലും ലിഡ് ക്ലോസ് ആക്കിയിട്ട് വെക്കണം ഇന്ന് എട്ടി ഒരു 4-5 മിനിറ്റ് ആയെങ്കിൽ ഇതിൽ കുക്കാവണം എട്ടി ഒരു 5-6 മിനിറ്റ് കുക്കാക്കിയമ്മേ ആവും ഇപ്പോൾ ഇതുക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അത്ര തേങ്ങയിട്ടത് നല്ല മിക്സ് ആക്കിയോണ്ടുള്ള കൊറിയ കൊത്തമ്പരി ചൊപ്പറ് ചെറിയ കട്ടാക്കി തിടണം ഇനി ഇതിലും നല്ല മിക്സ് ആക്കണം തേങ്ങ വേണുണ്ടായ മാത്രം ഇടണം ഇല്ലെങ്കിൽ സ്കിപ്പ് ആക്കൂ ഇപ്പോൾ എട്ടിയുടെ കക്കം റെഡി ആയിട്ട് ഇന്ന് ആക്കോ പോയിട്ടുള്ളൂ എട്ടി ഫ്രൈ അങ്ങനെ ആക്കറ ചെന്ത് നോക്കൂ
100 கிராம் ரத்தரை எட்டி எடுத்துறேன். 2 டீஸ்பூன் ரத்தரை மிளகோட பொடி, டேஸ்ட் பேனா எத்திர உப்பு, 1/2 டீஸ்பூன் ரத்தரை மஞ்சள் பொடி, 1 டீஸ்பூன் ரத்தரை கொத்தமல்லி பொடி, 1/2 டீஸ்பூன் ரத்தரை ஜிஞ்சர் கார்லிக் பேஸ்ட்டு, 1 டேபிள் ஸ்பூன் ரத்தரை தண்ணி வீத்தி தின்னிதிரோ நல்லா மிக்ஸ் ஆக்கி தெடுக்கணும். இனிதிரோ 15 மினிட்டாயங்கும் மேரினேட் ஆக வைக்கணும். நாங்கள் இரும்புற காவலியெல்லாம் யூஸ் ஆக்குறாளே, அப்போ அதுக்கு இங்கே எண்ணெய் தோத்தி வைக்கிறோம். எண்ணெய் தோத்தி வச்சோன்டாங்க மண் பிடிக்கல. கேஸில் ஒரு பேன் வச்சுட்டு அதுக்கு 1 டேபிள் ஸ்பூன் ரத்தரை தேங்காய் எண்ணெய் பித்தணும். எண்ணெய் வச்சான்ட்டு வரும்போது அதுக்கு கொரிய பெசொப்பிடணும். இன்னும் இதுக்கு முளகிட்டு வச்சோ எட்டிடணும். இப்போ நான் தீ ஐ ஃப்ளேமில் வச்சு தீதிரோ ஃப்ரை ஆக்கிட்டுள்ள. இதுக்கு தண்ணி வந்து பித்தோன்னுட்டில்ல, அதுமே தண்ணி புட்டோண்டு பண்ணு. 1 மினிட் மாத்திரம் தீ ஐ ஃப்ளேமில் பேய்க்கணும். எட்டி நல்லா ஃப்ரை ஆகிட்டு வரும்போது இதுக்கு 1 டீஸ்பூன் ரத்தரை தேங்காய் எண்ணெய் பித்திட்டு நல்லா இங்கே மிக்ஸ் ஆக்கணும். தேங்காய் எண்ணெயுமே பித்தரும், தேங்காய் எண்ணெய் பித்தியம் மாத்திரம் நல்லா டேஸ்ட் ஆகிடும். ஒட்டிக்கு இது 5 மினிட் ஃப்ரை ஆக்கியமே ஆகும். இப்போ இது ரெடி ஆயிடுது. இதில் நான் எல்லாம் எட்டிர எடுத்துட்டுள்ளேன். இன்னும் இதுக்கே நான் கொரிய சோறு இட்டுள்ளேன். இதில் மசாலா இருக்கிற அதுக்கே ஈ சோறு நல்லா மிக்ஸ் ஆக்கி தெடுக்கணும். இப்போ இது ரெடி ஆயிடுது. இன்னும் கேஸு ஆஃப் ஆக்கி விடணும். நான் இப்போ இதில் ஒரு மண்ணொரு சட்டியில் இட்டுள்ளோம். ஃபஸ்ட்டுக்கு நாங்கள் மசாலையில் மிக்ஸ் ஆக்கி வச்ச சோறிடணும். கொரியா பொடி கறி ஃப்ரை ஆக்கி வச்சோ எட்டி எட்டிடோ கக்கா. இதில் நான் மீன் ஃப்ரைடை மாத்திரம் ரெசிபி இட்டதில். பின்ன இதுக்கு மாங்கிற உப்பு கறி இட்டுறேன். இது எல்லோரும் ஒர்க் ஆகி ட்ரை ஆக்கி நோக்கிறோம், நல்லா சூப்பர் ஆகிடும். மீண்டும் மொளோடு ரெசிபி வேணுன்ட்டாங்க கமெண்ட்ஸ் ஆக்குறோம். மீண்டும் மொளோ இல்லைன்ட்டாங்க மொளோட பொடி, கொத்தமரம் பொடி, மஞ்சள் பொடிட்டேமே ஆகிடும். நல்ல ரெசிபி நீங்கள் இஷ்டாயின்ட்டாங்க நீங்கள ஃபேமிலி ஃப்ரெண்ட்ஸுக்கு எல்லாம் ஷேர் ஆக்குறோம். நல்ல வீடியோ இஷ்டாயின்ட்டாங்க லைக் ஆக்குறோம், ஷேர் ஆக்குறோம், சப்ஸ்கிரைப் ஆக்குறோம். இன்ஷா அல்லாஹ் நான் நெக்ஸ்ட் வீடியோவில் பண்ணுறேன். அஸ்ஸலாமு அலைக்கும்.